Guys and welcome back to our channel. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എല്ലാവർക്കും നിമിഷനേരം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ വാൾ ഹാങ്ങിങ് ആണ്. നമ്മൾ എല്ലാവരും കേക്ക് കെട്ടി കഴിഞ്ഞാൽ കേക്ക് ബോർഡ് കാണാറുണ്ടല്ലേ കേക്കിന്റെ അടിയിലായിട്ട്. അപ്പോൾ കേക്ക് ബോർഡ് നമ്മൾ പതിവായിട്ട് കളയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ഇന്നൊരു കിഡിലൻ വാൾ ഹാങ്ങിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ വാൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ കേക്ക് ബോർഡും അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പറും യൂസ് ചെയ്തിട്ട് ആണ് നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ ചെയ്ത ഡ്രൈ പിക്സ് ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഐഡിയിലേക്ക് അല്ലെങ്കിൽ മെയിലേക്ക് അയച്ചുതരാൻ, ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവർക്ക് മെയിലേക്ക് അയച്ചുതരാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെയിൽ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാണുന്ന ഇൻസ്റ്റഗ്രാം ഐഡിയിലേക്ക് നിങ്ങളുടെ ഡ്രൈ പിക്സ് അയച്ചു തരാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് വരുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യണം. എന്നാൽ ഞങ്ങൾ ഇന്ന വീഡിയോസിന്റെ പുതിയ പുത്തൻ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ നമ്മൾ ഈ ക്രയനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ട ഒരു ഫ്ലാറ്റ് ബ്രഷ് ആണ്, ഫ്ലാറ്റ് ബ്രഷ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് അക്രിലിക് പെയിന്റ്, ഈ ഒരു പെയിന്റ് മാത്രമല്ല ഒരു ഗ്രീൻ അക്രിലിക് പെയിന്റും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നെ ഫെവിക്കോളും പിന്നെ കുറച്ച് ടിഷ്യൂ പേപ്പറും ആണ് നമുക്ക് വേണ്ടത്. ടിഷ്യൂ പേപ്പറൊക്കെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനം തന്നെ ആയിരിക്കുമല്ലേ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ആർട്ട് വർക്ക് ചെയ്യാനായിട്ട് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കേക്ക് ബോർഡിന്റെ ഈ ഒരു വശം നോക്കുകയാണെങ്കിൽ കുറച്ച് മിനുസുള്ള വശം ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ വശത്തിന്റെ ഓപ്പോസിറ്റ് സൈഡില് ആണ് പെയിന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലെ ആ ഒരു പ്ലാസ്റ്റിക് കവർ കോട്ടിംഗ് ഉണ്ട്, അത് ആദ്യം നമ്മൾ എടുത്ത് കളയണം. അത് വീഡിയോയിൽ കാണിക്കാൻ ഞങ്ങൾ പറ്റിയില്ല. അപ്പോൾ എന്നിട്ട് പെയിന്റ് അടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വൃത്തിയിൽ വരും. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പറാണ്. നന്നായി തന്നെ കേക്ക് ബോർഡിൽ ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ട് ഉണക്കാൻ ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് കേക്ക് ബോർഡ് ഡ്രൈ ആവണ നേരം കൊണ്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ള പൂക്കൾ ഉണ്ടാക്കാം. അപ്പൊ അതിനായിട്ട് നമ്മള് ടിഷ്യൂ പേപ്പർ മൂന്ന് തരത്തിലുള്ള സൈസിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടിഷ്യൂ പേപ്പറിൽ ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് നമ്മൾ ഇങ്ങനെ സൈസ് കൂട്ടി കൂട്ടി ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം. ഒരു സിസർ വെച്ചിട്ട് സൂക്ഷിച്ച് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ടിഷ്യൂ പേപ്പർ കീറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായി തന്നെ സൂക്ഷിച്ച് ടിഷ്യൂ പേപ്പർ കട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ടിഷ്യൂ പേപ്പർ കട്ട് ചെയ്ത് കാണാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ കുറച്ച് ഫെവിക്കോളും കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ ടിഷ്യൂ പേപ്പറിന് പീസ് എടുത്ത് ദേ ഞാൻ ചെയ്യുന്ന പോലെ വീഡിയോ നന്നായി കണ്ടാൽ മനസ്സിലാവും, ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. ദേ ഇങ്ങനെ ഒരു ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അതേപോലെ തന്നെ സെയിം മെത്തേഡിൽ നമുക്ക് ഇങ്ങനെ സ്റ്റിംസ് ഉണ്ടാക്കി എടുക്കണം. അപ്പൊ ഞാന് ബോൾസ് പറയുന്നത് ബഡ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെറിയ ടിഷ്യൂ ബോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ട സ്റ്റെംസ് ആണ്, സ്റ്റെം ഉണ്ടാക്കി എടുക്കുക എന്നുള്ള പണിയാണ്. സെയിം മെത്തേഡിൽ കുറച്ചും കൂടിയും വേണ്ടി ഒരു ടിഷ്യൂ എടുത്തിട്ട് സെയിം മെത്തേഡിൽ നമ്മൾ ഒരു സ്റ്റെമ്മും ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ട് സ്റ്റെമ്മാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്ലവേഴ്സ് ഉണ്ടാക്കുക എന്നുള്ള പണിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുക എന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോർഡ് നന്നായി തന്നെ കേക്ക് ബോർഡ് നന്നായി തന്നെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫെവിക്കോള് ജസ്റ്റ് വളച്ച് വളച്ച് സ്റ്റെമ്മിൻ്റെ ഒരു വളച്ച് 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 അങ്ങനെ ഇത് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ വളച്ച് വളച്ച് വളച്ചിട്ട് ഫെവിക്കോള് നമ്മളതിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ സ്റ്റെമ്മോ ഒന്ന് കട്ട് ചെയ്തെടുക്കുക, അല്ല സോറി ഫെവിക്കോളുമോ ഒട്ടിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക് ബോർഡ് ഇതേ ഞാൻ വെച്ച പോലെ വെക്കാം, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെയായാലും തിരിച്ചു വയ്ക്കാം. എങ്ങനെ വേണമെങ്കിലും വെക്കാം. അപ്പോൾ ഇത് സ്റ്റെംസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫെവിക്കോള് ഇങ്ങനെ ഈ ഒരു ഡിസൈനിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേക്ക് ബോർഡിലേക്ക്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ വളരെ നല്ല ഒരു പ്രഷർ ആ ഫെവിക്കോളിക്ക് അല്ല സോറി ടിഷ്യൂവിന് കൊടുക്കാതെ തന്നെ നമ്മൾ എന്നാൽ ടിഷ്യൂ അവിടെ നിന്ന് പോരാനും പാടില്ല, അങ്ങനെ ഒരു
പ്രഷർ, ചെറിയൊരു പ്രഷർ കൊടുത്തിട്ട് നമ്മൾ ആ ടിഷ്യൂ ആ വളവിലൂടെ ആ സെയിം ഡിസൈനിൽ ഫെവിക്കോള് വെച്ചിരിക്ക അപ്ലൈ ചെയ്ത ആ സെയിം ഡിസൈനിൽ തന്നെ നമ്മൾ ആ ഒരു ടിഷ്യൂ ഒട്ടിച്ച് കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ ചെയ്താലാണ് നമുക്ക് ഒന്നും കൂടി ഒരു പെർഫെക്ഷൻ കിട്ടുക. ഇതേപോലെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ടിഷ്യൂ പേപ്പർ ഫെവിക്കോള് വെച്ച് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് അവസാനം വരുന്ന പോർഷൻ നമുക്ക് റിമൈനിങ് ആയി വരുന്ന ആ ടിഷ്യൂ പേപ്പർ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ നേരത്തെ ഓരോ സെയിം സൈസിലല്ലാതെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ടിഷ്യൂ പേപ്പറിൽ നിന്ന് ഒരു പീസ് ടിഷ്യൂ പേപ്പർ നമ്മൾ മൂന്ന് ലെയറാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എത്ര വേണമെങ്കിലും ആക്കാം. അത് ഫ്ലവറിൻ്റെ പെറ്റൽസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിരിക്കും കേട്ടോ. ഞങ്ങളിപ്പോൾ ഇവിടെ മൂന്ന് ലെയറാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മൂന്ന് ലെയർ പെറ്റൽസ് ആവും ആ ഫ്ലവറിന് ഉണ്ടാവുക. ഇതേപോലെ തന്നെ നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കുക ആദ്യം ടിഷ്യൂ പേപ്പർ, എന്നിട്ട് നടുവിൽ ഇങ്ങനെ ഒരു ചെറിയ നൂല് കെട്ടിക്കൊടുക്കുക. ഈ ഒരു നൂല് ടിഷ്യൂ പേപ്പറിൽ കെട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ടിഷ്യൂ പേപ്പർ കീറാതെ നോക്കുക. കാരണം ടിഷ്യൂ പേപ്പർ കീറാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ആ പെറ്റൽസ് അതിൽ നിന്ന് വേർപ്പെടുത്തി എടുക്കുക എന്നാണ് ഉള്ള ഒരു കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ആ പെറ്റൽസ് മെല്ലെ മെല്ലെ അതിൽ നിന്ന് വേർപ്പെടുത്തി എടുക്കാം. ഇപ്പോഴും നമ്മൾ കാര്യം ശ്രദ്ധിക്കണം, കാരണം ടിഷ്യൂ പേപ്പർ കീറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് കീറാതെ ടിഷ്യൂ പേപ്പർ കീറാതെ ശ്രദ്ധിക്കുക. അങ്ങനെ നമുക്ക് എല്ലാ പെറ്റൽസും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇതിപ്പോ ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ നാല് ഫ്ലവറാണ്, നാല് സൈസിലുള്ള ഫ്ലവറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വീഡിയോയിൽ മൂന്നെണ്ണേ ഉള്ളൂ, എന്നാലും നാല് ഫ്ലവർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇനി നാല് ഫ്ലവറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഫ്ലവേഴ്സ് ഇനി രണ്ടെണ്ണോ മൂന്നെണ്ണോ നാലെണ്ണോ അഞ്ചെണ്ണോ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് അങ്ങനെ വെക്കാവുന്നതാണ്. ഇനി ഫ്ലവേഴ്സ് ഒട്ടിക്കാനുള്ള സ്റ്റെമ്മുകൾ, ഫ്ലവേഴ്സ് ഒട്ടിക്കുന്നതിന് മുമ്പ് ആ സ്റ്റെമ്മുകളും നമ്മൾ നേരത്തെ ചെയ്ത ആ ഫെവിക്കോള് ചെറുതായി ഒന്ന് വളച്ചിട്ട് ആ മറ്റേ സ്റ്റെമ്മ് അപ്പോഴേക്കും ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. മറ്റേ സ്റ്റെമ്മിൽ നിന്നും വേറെ സ്റ്റെമ്മുകൾ ഫെവിക്കോള് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അതിന് മുകളിലൂടെ ചെറിയ ടിഷ്യൂ പേപ്പർ നമ്മൾ നേരത്തെ റോൾ ചെയ്തെടുത്ത ടിഷ്യൂ പേപ്പേഴ്സ് നമ്മൾ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഒട്ടിക്കാനുള്ള ഗ്ലൂവും കൂടി അപ്ലൈ ചെയ്ത് ഫ്ലവേഴ്സും കൂടി ആ സ്റ്റെമ്മിൻ്റെ അറ്റത്തായി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് വലുതിൽ നിന്ന് ചെറുതിലേക്ക് നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. തന്നെ നല്ല വൃത്തിയിൽ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കാൻ ശ്രമിക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അഞ്ച് ബഡ്സ് നമ്മൾ മുകളിലായിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മൾ ഇതൊക്കെ ഒട്ടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഫ്ലവേഴ്സിന്റെ സ്റ്റെമ്മിന് ഗ്രീൻ കളറ്, ലൈറ്റ് ഗ്രീൻ കളറ് അപ്ലൈ ചെയ്യുകയാണ്. അത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ മാത്രം നമുക്ക് പെയിന്റ് ചെയ്താൽ മതി. ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നല്ലൊരു ഭംഗി തന്നെ നമ്മുടെ ഫ്രെയിമിന് നൽകുന്നുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 0° ബ്രഷാണ്. ഈ പെയിന്റ് സ്റ്റെംസിന് പെയിന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് 0° ബ്രഷാണ്. ബ്ലാക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക്
ഗ്രീൻ കളർ ആവാതെ സൂക്ഷിച്ചു ചെയ്യുക. അഥവാ ഗ്രീൻ കളർ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആയാൽ ജസ്റ്റ് ബ്ലാക്ക് കളർ വെച്ചിട്ട് 0° ബ്രഷ് വെച്ചിട്ട് ഒക്കെ ഒന്ന് ജസ്റ്റ് ബ്ലാക്ക് കളർ വെച്ചിട്ട് റെഡിയാക്കി എടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഫ്രെയിം ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രെയിമിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. സോ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ചെയ്ത ട്രൈപ്പിംഗ് ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് അയച്ചിരിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.